നമസ്കാരം ഫോർട്ടിക്ക് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യം ഇനി ഗാസയിൽ തുടരേണ്ടതില്ലെന്ന് തുറന്നു പറഞ്ഞ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. IDF ഗാസയിൽ തുടരുന്നതിന് യാതൊരു ന്യായവുമില്ലെന്നും ഇത് സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെതന്യാഹുവിന്റെ അപ്രീതിക്കിരയായി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യോവ് ഗാലന്റ് ബന്ദികളുടെ ബന്ധുക്കളോടാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. സൈന്യം ഗാസയിൽ തുടരുന്നതിന് സുരക്ഷാപരവും നയതന്ത്രപരവുമായ ന്യായീകരണങ്ങൾ ഉണ്ടെന്ന നെതന്യാഹുവിന്റെയും സർക്കാരിന്റെയും അവകാശ വാദങ്ങളിൽ തനിക്കും IDF മേധാവി ഹെർവി ഹാലേവിക്കും സംശയങ്ങളുണ്ടെന്നും ഗാലന്റ് പറഞ്ഞു. ഇസ്രായേൽ സൈന്യം ഫിലാഡൽഫി ഇടനാഴിയിലും ഗാസയിലും തുടരുന്നതിന് സുരക്ഷാ പരിഗണനകൾ ഒന്നുമില്ലെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. സുരക്ഷാ കാരണങ്ങളൊന്നുമില്ലെന്ന് ഞാനും IDF മേധാവിയും പറഞ്ഞതാണ്. നയതന്ത്ര പരിഗണനയാണെന്ന് നെതന്യാഹു പറയുന്നു. എന്നാൽ നയതന്ത്രപരമായ പരിഗണന ഒന്നുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നും ഗാലന്റ് കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. പ്രധാന നേട്ടങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞു. അവിടെ തുടരണമെന്ന നെതന്യാഹുവിന്റെ ആഗ്രഹം കൊണ്ടാണ് സൈന്യം അവിടെ തുടരുന്നതെന്നും ഞാൻ ഭയപ്പെടുന്നു. സ്ഥിരത സൃഷ്ടിക്കാൻ ഇസ്രായേൽ സേന ഗാസയിൽ തുടരണമെന്ന ആശയം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന അനുചിതമായ ആശയമാണെന്നും ഗാലന്റ് പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ യോവ് ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കിയത്. മാസങ്ങളായി വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പ്രതിരോധ മന്ത്രിയുടെ കാലാവധി അവസാനിപ്പിക്കുകയാണെന്നുമാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്താക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. വിദേശകാര്യ ചുമതലയിൽ ഗിഡിയോൺ സാറിനെയും നിയമിച്ചിട്ടുണ്ട്. ഗാസയിൽ നെതന്യാഹു സ്വപ്നം കാണുന്ന സമ്പൂർണ്ണ വിജയം വിഡ്ഢിത്തമാണെന്ന് രഹസ്യ പാർലമെന്റ് യോഗത്തിൽ ഗാലന്റ് അഭിപ്രായപ്പെട്ടതായി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നെതന്യാഹു നടപ്പിലാക്കിയ ജുഡീഷ്യൽ പരിഷ്കരണ നടപടിയെ ആദ്യം എതിർത്തത് ഗാലന്റ് ആണ്. യഥാസ്ഥിതി ജൂത വിഭാഗങ്ങൾക്ക് സൈനിക സേവനത്തിലെ ഇളവ് എടുത്തു കളയണമെന്ന ആവശ്യവും ഗാലന്റ് ഉയർത്തിയിരുന്നു. ഭരണത്തിൽ തീവ്ര നിലപാടുകാരെ നിലനിർത്തിയും അല്ലാത്തവരെ പറഞ്ഞുവിട്ടും നിയന്ത്രണം കൂടുതൽ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ നടപടി.